എല്ലാവർക്കും ആരോമ ലൈഫ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളൊരു രണ്ട റംബൂട്ടാൻ്റെ NIT എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെട്ട റംബൂട്ടാൻ്റെ രണ്ട് പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അത് നമുക്ക് എങ്ങനെ ഇപ്പോൾ വീടും ഒരുപാട് സ്ഥലമൊന്നും ഇല്ലാത്തവർക്കൊക്കെ ഇതൊക്കെ വളർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കതെങ്ങനെ ചട്ടിയിൽ പ്ലാന്റ് ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മളതങ്ങനെ ചെയ്തു, അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് കാണാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ രണ്ട് റംബൂട്ടാൻ. ഇതാണ് നമ്മളിന്ന് ചട്ടിയിൽ വെക്കാൻ പോകുന്നത് കേട്ടോ. ഇത് റംബൂട്ടാൻ്റെ NIT എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ്. അപ്പോൾ ഇത് ഹോം ഗ്രൗൺ. അതെ. അപ്പോൾ ഇത് എത്ര എത്ര ഇതുകൊണ്ട് കായ്ക്കും കുഞ്ഞാൻ്റെ? 3 വർഷത്തെ കായ്ക്കും. ഈ ചെടി ഇപ്പം രണ്ട് വർഷമായ പ്ലാന്റ് ആണ് കേട്ടോ. അപ്പം അടുത്ത വർഷം ഈ റംബൂട്ടാൻ്റെ സീസൺ സമയത്ത് ഇത് മിക്കവാറും പൂത്ത് കാവരാൻ സാധ്യതയുണ്ട്. ഇതാ അതിനിടാനുള്ള മണ്ണും വളവും ഒക്കെയാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓരോന്ന്. ചാണകപ്പൊടി അതൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞുതരാം. ഇതാ ഈ ചട്ടിയിലാണ് നമ്മൾ നടാൻ പോകുന്നത് കണ്ടോ. ഇതിനകത്തൊരു ചെറിയ ഹോളായിരുന്നു കേട്ടോ. പിന്നെ ഞാനും കുഞ്ഞാൻ്റെയും കൂടെ അത് വലുതാക്കി എടുത്തതാണ്. കാരണം ചിലപ്പം ഇത്രയും വലിയ ചട്ടിയല്ല, അപ്പോൾ അത്രയും മണലും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വെള്ളം പോകാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അത് കുറച്ച് വലുതാക്കി. അപ്പോൾ ആദ്യം നമുക്ക് ഈ മണ്ണിനകത്ത് കുറച്ച് വളം അതൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട് നമുക്കിനി ഒരു ഇത് 1 കിലോ വേപ്പം പിണ്ണാക്കാണ്, അതിൻ്റെ പകുതി ഒരു 1/2 കിലോയോളം നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് 1 കിലോ ഉണ്ട്, വേണ്ട പൊട്ടിച്ച്. അപ്പോൾ ഇതിൻ്റെയും 1/2 കിലോ നമുക്ക് ഇതിനകത്തിട്ട് തലയോട്ടി വല്ലതും ആയിരിക്കും. നല്ല മണം. ഇനി ചാണകം അത് നമ്മളെ കറിവേപ്പില കിട്ടിയോ? ഞാൻ കറിയിലെ കറിവേപ്പില ഇടുന്ന പോലെ നമുക്ക് ചാണകമൊക്കെ ഒന്ന് ഭാരി ബെതറി കാണാം. ചാണകം ഇടുന്നതിന് ഒരു ഒരു കുറച്ച് ഒരു കുറവ് വരുത്തത്. എന്തുവാ ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾ ഈ പ്ലാന്റ് മേടിച്ചപ്പം കിട്ടിയതാ കേട്ടോ. ഇതിനകത്ത് ഇതിനകത്ത് കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ നടീൽ രീതികളൊക്കെയാണ്. അപ്പോൾ കുഴി എടുത്ത് നടുന്നതിനെ കുറിച്ച് ഇത് പറഞ്ഞേക്കുന്നത്. നമ്മളിപ്പോൾ ചട്ടിയിലല്ലേ നടുന്നത് എങ്കിലും അയ്യോ ഞാൻ കുറച്ച് പണിയെടുത്തപ്പോഴത്തേക്കും കുഴഞ്ഞു. അപ്പോൾ നമ്മളും ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബക്കറ്റിനകത്തോട്ട് ഇതെല്ലാം കൂടെ നിറച്ചിട്ട് നമുക്ക് ചട്ടി കൊണ്ടിടാം. ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ആദ്യം മണലിട്ടില്ലേ, മണല് ശരിക്കും അതിനകത്ത് ഈ ചകിരിച്ചോറില്ലേ അതും കൂടിയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഓൾറെഡി കിട്ടിയ സാധനമാണേ. അപ്പം അതിനകത്താണ് നമ്മൾ ഈ വളങ്ങളൊക്കെ മിക്സ് ചെയ്തത്. ഇനി നമുക്കേ ഇത് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇറക്കി വയ്ക്കാം. ഈ നമ്മുടെ പ്ലാന്റ് ആ മണലിൽ നിന്നും ഒക്കെ കുറച്ചൊന്ന് പൊങ്ങിയിരിക്കണം എന്നാണ് അവർ അതിൽ പറയുന്നത്. യോ ചാനലി അതിൽ പറയുന്നത്. അപ്പം നമ്മളെ സൂക്ഷിച്ചെടുക്കുക, മണലൊന്നും പൊട്ടിപ്പോകാണ്ട് ഹാൻഡിൽ വിത്ത് കെയർ. അപ്പോൾ അതെ, നമ്മൾ കവറിനകത്ത് നിന്നൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് അതിലൊന്ന് വെച്ച് നോക്കാം. ഇതൊന്ന് വെക്കുകയാണ്. കുറച്ച് പൊങ്ങിയിരിക്കണം എന്നാ പറയുന്നത്. കുറച്ച് പൊങ്ങിയിരിക്കണം എന്നാണ് ഇതിനകത്ത് പറയുന്നത്. ഇത്രയും പൊങ്ങിയാൽ മതിയോ? ഏ മതി, കുറച്ച് ഇത് സ്ഥലം വേണം. എന്തെന്നറിയോ? വളവിടാൻ. അപ്പൊ ഇത് നോക്കിക്കേ. മതി മതി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഗ്യാപ്പിലൊക്കെ ബാക്കി മണലും കൂടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. മണലല്ല മണ്ണ്. ആ മണ്ണ്, വളമണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം ഈ മണ്ണിട്ടിട്ട്. അപ്പോൾ ദാ നമ്മൾ ഒരെണ്ണം എല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ഞാൻ ആക്കി എടുത്തേക്കുന്നത്. ദാ മേലോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിൻ്റെ പുതിയ മുളകളൊക്കെ വന്നു തുടങ്ങി എല്ലാത്തിലും.
ആ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്നതിന് ശേഷം വന്ന മുളകൾ കേട്ടോ അതൊക്കെ. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനും വിഷും കൂടെ അവിടെ നിന്ന് ഇവിടെ വരെ പിടിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞാൻ്റെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുവാണ്. നന്നായിട്ട് കുഴിച്ചു, നന്നായിട്ട് തണുക്കട്ടെ. അടുത്ത വർഷം ചായക്ക് ഉറപ്പാണോ? കോൺഗ്രോയുടെ എല്ലാ സാധനങ്ങളും അടിപൊളിയാണ്. കൊണ്ട് വാങ്ങിച്ച് വെച്ചവരുടെ അഭിപ്രായം ചോദിക്കും. പിന്നെ കോൺഗ്രോയുടെ തൈ വേണമെന്നുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. നമ്മളോട് പറഞ്ഞാൽ മതി, നമ്മളെത്തിച്ചു തരും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കെല്ലാവർക്കും ഇതുപോലത്തെ റംബൂട്ടാനും അതുപോലെ പല പല എന്താ പറയുക ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റ്സൊക്കെ നമുക്ക് വീട്ടിലിങ്ങനെ ഇല്ല കാണിക്കാം. ഇതൊക്കെ നമുക്കിങ്ങനെ വീട്ടിൽ സ്ഥലം ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ചട്ടിയിലാക്കിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കായൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ എല്ലാവരും.